കുസുമപുരം. കുസുമപുരം എവിടെയാണെന്നല്ലേ നോക്കിയിട്ട് ചില ആൾക്കാർ തർക്ക വിതർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കേരള ആണ് ആര്യഭട്ടന്റെ സ്ഥാനം സ്ഥലം തെളിയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരിങ്ങനെ നോക്കിയിട്ട് കണ്ടത് പൂങ്കുന്നില്ല, നമ്മൾ തൃശ്ശൂർ അടുത്തൊരു സ്ഥലമാണ്. ഈ പൂങ്കുന്നത്തിന്റെ പേരൊക്കെ വന്നത് വളരെ ഇതായി, അത്ര ഒരു പഴക്കഞ്ഞൊരു സ്ഥലം എന്നാണെന്ന് തോന്നുന്നില്ല. തൃശ്ശൂരെ പോകാൻ പൂങ്കുന്ന വരെ ഈ കുസുമപുരാണെന്ന് തമിഴ്നാട്ടില് കാവേരി പൂമ്പട്ടുണ്ട്, അതാണ് കുസുമപുരം. അങ്ങനെ പൂ ഉള്ള എല്ലാ കേരളത്തിലുള്ള നഗര ഇന്ത്യയിലുള്ള എല്ലാ നഗരങ്ങളെ അന്വേഷിച്ചിട്ടുണ്ട്. ആര്യഭട്ടൻ നമ്മുടെ നാട്ടുകാരനാണ് സ്ഥാപിക്കാനുള്ള ശ്രമം ഇന്ത്യയിൽ വളരെ ശേഷം കേരളത്തിൽ വളരെ പ്രകടമാണ്. ഇങ്ങനത്തെ ലേഖനങ്ങളൊക്കെ ഇഷ്ടപ്പെടേണ്ടത് മാതൃമി വായ്പത്തിൽ നിൽക്കുന്ന മൂന്നോ നാലോ ആഴ്ച ഒരാള് സീരിയലൈസ് ചെയ്തിട്ട് ഒരു ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. ആര്യഭടൻ ചമ്രവട്ടത്തുകാരനായിട്ടുള്ള ഒരു ജൈനനാണ് ഇത് സാധ്യം. അതുകൊണ്ട് ചമ്രവട്ടത്തെ അമ്പലം നന്നാക്കണം. കരിക്കാരനായ ഒരു പിഷാരനെയാണ് ആര്യഭട്ടൻ നിന്ന് വേറൊരാളാക്കുന്നത്. അപ്പൊ ഈ കുസുമപുരം എവിടെ നിലനിന്നൊരു തർക്കമില്ല. അപ്പൊ നമ്മൊരു കാര്യം ചോദിക്കും, ഇവരെയൊന്നും വിശ്വസിക്കണ്ട. ഈ ആര്യഭട്ടന്റെ ശേഷം ചിലപ്പോൾ രണ്ടാമത്തെ തലമുറയിലോ ശിഷ്യപരമ്പരയിലോ ഒക്കെ വരുന്ന ഒരാളാണ്. രണ്ടാമത്തെ ശിഷ്യപരമ്പരയിലൊക്കെ വരുന്ന ഒരാളായിരിക്കും ഏകദേശം ഭാസ്കരനാണ്. അടുത്ത കാലത്ത് അധികം മാത്രല്ല ഈ ഭാസ്കരൻ നാമൻ ആര്യഭടന്റെ വലിയ ആരാധകനും ആര്യഭടന്റെ ആര്യപടി ഇതിന് വ്യാഖ്യാനം എഴുതിയപ്പോ മാത്രല്ല രണ്ടുപേരും ഒരു നാട്ടുകാരാണെന്നാണ് അവകാശപ്പെടുന്നത്. അപ്പൊ കൂടുതൽ വിദ്യാർത്ഥികൾ അദ്ദേഹം പറയുന്നത് കുസുമപുരഭ്യർത്ഥിതം ജ്ഞാനം മറ്റേ ആര്യഭടം പറയും. ആര്യപടിത്തിലൊരു വരിയാണ് കുസുമപുരഭ്യർത്ഥിതം ജ്ഞാനം. ആര്യപടിത്തിലൊരു വരി ആ വരി പറഞ്ഞെടുത്ത് വ്യാഖ്യാനിച്ചപ്പോ പറയുന്നത് കുസുമപുരം വളരെ പുത്രന്ന് ഒരുപാട് കാലം അന്നേ പറഞ്ഞു. ഇപ്പൊ പുതിയ കുസുമപുരത്തിനെ പറ്റി തക്കട്ട ആകാശം ഭാസ്കരൻ പറഞ്ഞു എന്തായാലും ഭാസ്കരൻ ഒന്നാമത് അദ്ദേഹത്തിന്റെ വലിയ ആരാധകനാണ്, അധികം കാലം പഴക്കം വന്നിട്ടില്ല, ഏകദേശം ഒരു നാട്ടുകാരാണ്. അപ്പം അദ്ദേഹം പറഞ്ഞതിന് ശരിയാവല്ലോ സാധ്യത. അപ്പം കുസുമപുരം പാടലിപുത്രം എന്നുള്ള കാര്യത്തിൽ അശ്മകം അശ്മക എവിടെയാണ്? അശ്മകാണ് അദ്ദേഹത്തിന്റെ നാട്, കുസുമപുരാണ് അദ്ദേഹം പ്രവൃത്തി ചെയ്തതും ജീവിക്കുന്നത്. അതൊക്കെ അതൊക്കെ പതിവാണ്. ഒരു സ്ഥലത്ത് ജനിച്ച ഒരാള് വളരെ പ്രധാനപ്പെട്ട ഇതുപോലെ അറിവായി ബന്ധം നമ്മുടെ നാട്ടിൽ പോയി പഠിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇന്ത്യയിൽ എല്ലാവർക്കും ഇല്ല. അപ്പൊ എന്താ ചെയ്യാം, സൗകര്യമുള്ള സ്ഥലത്തേക്ക് പോയി അവിടെ പോയി പഠിക്കാം. അപ്പൊ യാത്രയില്ലായിരുന്നു അന്ന് വലിയ സംഭവം. ഇന്ന് കുട്ടികൾക്കൊക്കെ വീടിന്റെ അടുത്തുള്ള കോളേജിൽ പോകണമെന്ന് വലിയ ഭാഷ. അന്നാണ് എത്രയോ ദൂരം പോയിട്ട് പഠിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങൾ. അപ്പൊ മാത്രല്ല അങ്ങനെ സപ്പോർട്ടൊക്കെ കിട്ടുമാണ് പഠിക്കണമെങ്കിൽ, പഠിക്കാൻ വേണ്ട സപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. സപ്പോർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രാജാവിന്റെ നല്ല കാശുള്ള രാജാവിന്റെ എന്നെ മാത്രമല്ല ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വളരെ കുറച്ചാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ എത്തിക്കുന്നു. അപ്പൊ അവിടെ അങ്ങനെയുള്ള ഒരുപാട് ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി ടൗണുകളിൽ ജയിക്കാനുള്ള സ്ഥലമായിരുന്നു. അപ്പൊ നമ്മളെന്ന് പറയുന്നത് അതുപോലെ ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കുസുമപുരം. അശ്മകതന്ത്ര എന്ന് ആര്യഭടന്റെ സിദ്ധാന്തം പറയുന്നു. അത് അശ്മകൻ എന്ന് പറഞ്ഞ ആളുടെ സിദ്ധാന്തം. ഈ ഇദ്ദേഹത്തിന്റെ ഒരു മകൻ ഉണ്ടായിരുന്നു, മകന്റെ പേര് ആര്യഭടന്റെ ഒരു മകൻ ഉണ്ടായിരുന്നു, മകന്റെ പേര് ദേവരാജനാണെന്ന് പറയുന്നതാണ്. മൂന്ന് ശിഷ്യന്മാരെ പറ്റി പറയുന്നത് ഒരാളെ പേര് പാണ്ഡുരംഗ സ്വാമി, നിശങ്കു, ലാടദേവൻ. ഇതിൽ ഈ ലാടദേവൻ വലിയ ആസ്ട്രോണമി പണ്ഡിതനും പുസ്തകം എഴുതിയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് കേരളീയനാണെന്ന് തോന്നില്ലല്ലേ, മക്കളെ പേരൊന്നും കേട്ടിട്ട് കേരളീയ പേരുകളെന്നാണ് തോന്നില്ല. ആര്യഭടന്റെ കൃതികൾ രണ്ട് കൃതികളെ പറ്റി ചിലർക്കൊക്കെ പരാമർശം, പക്ഷെ ഒന്നേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ രണ്ടുണ്ടായിരുന്നോ തന്നെ സംശയമുണ്ട്. അതിനെ പറ്റി എന്റെ അഭിപ്രായം രണ്ട് കൃതി തന്നെയാണോ അതോ ഒരു കൃതി തന്നെ രണ്ടുപേരും പറഞ്ഞതാണോ, ഇനി വേറെ ഏതെങ്കിലും കൃതികൾ എഴുതിയിട്ടുണ്ടോ അതൊന്നും നമുക്കറിയാം.
നമുക്ക് അതുപോലെ അറപ്പാട് ആര്യപടി ആര്യപടിൻ്റെതായി നമ്മുടെ കയ്യിലുള്ളത് ഏകകൃതി ആര്യപടിയുമാണ്. ഈ ആര്യപടി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കൃതി 499 കൗണ പുതുവർഷം 121 ശ്ലോകങ്ങൾ മാത്രമുള്ളത്. ഇതൊരൊറ്റ കൃതിയാണോ എന്നുള്ളതിനെ കുറിച്ച് തന്നെ തർക്കം. നമ്മളിതിനെ ആര്യപടി എന്നാണ് പറയാറ്, പക്ഷെ ഇത് ഒരു കൃതിയാണോ രണ്ട് കൃതിയാണോ എന്നുള്ളതിനെ കുറിച്ച് ഒരു തർക്കം. അതായത് ഈ കൃതിയെ പറ്റി ചിലരൊക്കെ കാണുന്നത് ഈ കൃതിക്ക് 4 ഭാഗങ്ങളുണ്ട്, ഓരോ ഭാഗത്തിന് ഓരോ പാദം എന്നാണ് പറയാ. അപ്പം ഗീതികാപാദം, ഗണിതപാദം, കാലക്രിയാപാദം, ഗോളപാദം, ഇങ്ങനെ 4 പാദങ്ങളായിട്ടാണ്, പാദത്തിനെ പാട്ട്, അപ്പൊ 4 പാദങ്ങളായിട്ടാണ് ചില വ്യാഖ്യാതാക്കളൊക്കെ ഇങ്ങനെയുണ്ട്. പക്ഷെ വേറെ ചില പറയുന്നത് അങ്ങനെയല്ല, ഇതിൽ രണ്ട് കൃതികൾ കൂടിച്ചേർത്താണ്. ദശഗീതിക സൂത്രം എന്ന് പറഞ്ഞിട്ടുള്ള 10 ഗീതികാവർത്തത്തിലുള്ള 10 ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു പാഠം, പിന്നെ എന്റെ അങ്ങനെ 22 അപ്രധാനമായിട്ട് 3 ശ്ലോകങ്ങൾ. അതിന്റെ പുറമെ ആര്യപുഷ്ടത്തിലുള്ള 108 ശ്ലോകങ്ങൾ അടങ്ങിയ ആര്യാഷ്ടശതം, ഇത് രണ്ടും കൂടി കൂടി നടന്നു. അങ്ങനെ രണ്ട് കൃതികൾ കൂടിച്ചേർന്നതാണ് ഈ കൃതി നടന്നത്. ഈ വെറും 121 ശ്ലോകങ്ങൾ മാത്രമുള്ള കൃതി എന്ന 2 ഭാഗമാണ്. അതിലെ ഈ 2-ാമത്തെ ഭാഗത്തിനാണ് 3 ഭാഗമുള്ളത്, കാലക്രിയാപാദം, ഗോളപാദം, എന്താ പറയുക, ഗണിതപാദം. ഇങ്ങനെയൊരു അപ്പൊ ഈ കൃതി 1-ാണോ 2-ാണോ എന്നുള്ളത് തന്നെ. ഈ 1-ാമത്തെ ഭാഗം 10 ശ്ലോകമുള്ളൂ, ഗീതികാവർത്തത്തില് 10 ശ്ലോകമാണ്. അതിൽ മിക്കവാറും ഈ നമ്മുടെ ഇത്തരം മാത്തമെറ്റിക്കൽ ടേബിളില്ലേ, നിങ്ങൾ കോളേജ് പഠിച്ചപ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, സൈനിങ് കോസിനെയൊക്കെ വില പറയുന്ന ടേബിളൊക്കെ പുസ്തകമുണ്ടല്ലേ, മാത്തമെറ്റിക്കൽ ടേബിൾ. ഇത് ശരിക്കും മാത്തമെറ്റിക്കൽ ടേബിളിനെ പോലുള്ള ഒരു ഭാഗമാണ് ഈ ഗീതികാവർത്തം. വളരെ ബ്രീഫ്, മറ്റൊരു വളരെ വിശദമായിട്ട് നമുക്ക് കാര്യം കാരണം എല്ലാം പറ്റിയിട്ട് ഗണിതപാദം, ഗോളപാദം, കാലക്രിയാപാദം, ഇങ്ങനെ 3 പാദം, പിന്നെ ഗീതികാപാദം. ഇപ്പൊ 4 ഭാഗങ്ങളായിട്ടാണ്. ഇപ്പോ ആര്യപടൻ ഇതെങ്ങനെ 2 കൃതിയായിട്ടാണ് ഉദ്ദേശിച്ചത് അല്ലെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചില തെളിവുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സാധാരണ കൃതികളിലൊക്കെ എങ്ങനെ വെച്ചാല് തുടങ്ങുമ്പോ ഒരു പ്രാർത്ഥന എല്ലാ ഇന്ത്യൻ കൃതികളുടെയൊക്കെ ഒരു വ്യവസ്ഥയാണ്. ഏത് കൃതി തുടങ്ങുകയാണെങ്കിലും ഒരു തുടക്കത്തിലൊരു പ്രാർത്ഥന സാധാരണ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദൈവങ്ങളെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടദൈവങ്ങളെ പറ്റി പറയാം, ഗണപതി പിന്നെ ഇഷ്ടദൈവങ്ങളെ പറ്റി പറയും, ഗുരുക്കന്മാരെ എന്ന് നമ്മൾ രാമായണ പോലെ നോക്കാം. ഇത് സാധാരണ എല്ലാ കൃതികളും തുടക്കത്തില്ല. ആര്യപടിയിൽ 2 തവണ ഇത്തരത്തിലുള്ള സ്വാമി, ഒന്ന് ഈ ദശഗീതികയുടെ ഭാഗത്തിന്റെ 1-ാമത്തെ ഭാഗത്തിന്റെ തുടക്കം, പിന്നെ അതിന്റെ അടുത്ത ഭാഗത്തിന്റെ തുടക്കം വീണ്ടും. അപ്പൊ അതിന് മനസ്സിലാക്കേണ്ടത് ദേവത്തിന് 2 കൃതിയായിട്ടാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ 2-ും ഓരോന്നും ഇത് സ്തുതിക്കുന്നതായതിനെ പറ്റി ഒരു തർക്കം കേട്ടോ. ഈ അദ്ദേഹം ബ്രഹ്മാവിനെയാണ് സ്തുതിക്കുന്നത് എന്നുള്ളതാണ് വേറെ നിയമങ്ങളൊന്നും സ്തുതിക്കുന്നത്. അദ്ദേഹം ബ്രഹ്മാവിനെയാണോ ബ്രഹ്മത്തിനെയാണോ സ്തുതിക്കുന്നത് എന്നുള്ള ഒരു തർക്കം ആരോപിച്ചു. ബ്രഹ്മം എന്നുള്ളത് വളരെ കുറേ കൂടി ബ്രഹ്മാവ് എന്നുള്ളത് ഒരു മെയിൻ ഗോഡായിട്ടാണ്, സൃഷ്ടിയുടെ ദൈവമായിട്ടാണ്. ബ്രഹ്മം എന്നുള്ളത് കുറേ കൂടി വിശാലമായിട്ടുള്ള അപ്പൊ അദ്ദേഹം ബ്രഹ്മത്തിനെ പറ്റിയാണോ അവിടെ പറയുന്നത്, അതോ ബ്രഹ്മാവിനെ പറ്റിയാണോ, അല്ല അതിന്റെ ലിംഗം ഉപയോഗിച്ചത് എന്താ പറയാ മെയിൽ ആണോ ജനറാണോ അവിടെ ഉപയോഗിച്ചത്, അതിനെ പറ്റി ഒരു വട്ടം എന്താണ് ബ്രഹ്മം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത് എന്നെ പറ്റിയിട്ട് വേറെ ചില ആയിട്ടുണ്ട്. പക്ഷെ പൊതുവെ പല ആൾക്കാർ പറയുന്നത് അദ്ദേഹം ബ്രഹ്മാവിനെ ഈ 4 പാദങ്ങളിലുള്ള കൺസെപ്റ്റ് ഒക്കെ വന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ആര്യപടം ഉണ്ടാക്കിയത് ആയിക്കോട്ടെന്നില്ല, ആര്യപടന്റെ കൃതി വ്യാഖ്യാനിച്ച ആൾക്കാർ അതിനെ 4 പാദങ്ങളാക്കി കൺസെപ്റ്റ് ആയിരുന്നു. അത് ചിലപ്പോ അദ്ദേഹം പ്രതി ആയിക്കോട്ടെ, അദ്ദേഹം ചിലപ്പോൾ 2 ഭാഗമായിട്ട് തന്നെ ഉണ്ടാക്കിയതല്ല. മാത്രമല്ല ഗീതികാപാഠം ഞാൻ പറഞ്ഞു ഒരു എന്താ പറയാ ടേബിളാണ്, ഒരു മാത്തമാറ്റിക്കൽ ടേബിൾ പോലെ ഭാഗമാണ്. അത് ചിലപ്പോ ഈ കൃതി ഇന്ന് വേറിട്ടും അല്ലെങ്കിൽ രൂപം ഉണ്ടായിക്കൊണ്ടായില്ല.
അപ്പൊ അതിന് വേണ്ടിട്ട് അതിന്റെ തുടക്കത്തിൽ ഒരു പ്രാധാന്യം അതിന്റെ തുടക്കത്തിൽ വേറെ പ്രാധാന്യത്തിലേക്ക് സ്വാഭാവികമാണ്. അങ്ങനെ അങ്ങനെയായിട്ട് പിന്നീട് ഈ വ്യാഖ്യാതാക്കൾ അതിനെ നാലും കൂടി കൂട്ടി ഒന്നിച്ചിട്ട് ചെയ്തായി ഓർമ്മിച്ച് പറയാം. എന്താ പറയാൻ പറ്റി തർക്കങ്ങളുണ്ട്. ഈ ആര്യപ്പെടൽ ഞാൻ പറഞ്ഞില്ലേ, വളരെ വിപ്ലവകരമായിട്ടുള്ള പല പല ആശയങ്ങളും കൊണ്ടുവന്നതാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു വെച്ചാല് ഭൂമി തിരിയാണ്. നമുക്കൊരു അനുഭവം തോന്നില്ല, പക്ഷെ അന്നത്തെ കാലത്ത് വലിയ വിപ്ലവകരമായ കാര്യമാണ്. കാരണം അന്ന് എന്താണെന്ന് വെച്ചാൽ ഭൂമി ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നു, ബാക്കിയുള്ളതെല്ലാം തിരിയുന്നു. ഭൂകേന്ദ്രീകൃത വൈദ്യുതി. അപ്പൊ അപ്പോഴാണ് അരിപ്പടം പറയുന്നത് അങ്ങനെ നല്ല ഭൂമിയാണ് തിരിയുന്നത്. ഭൂമി ഇങ്ങനെ തിരിയുന്നത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് തിരിയുന്നതായി നിങ്ങൾക്ക് തോന്നുന്ന ഇങ്ങനെ അദ്ദേഹം ഉദാഹരണമൊക്കെ പറയുന്നുണ്ട്. ഒരു ഒരു മഴയിലൂടെ നമ്മൾ തോഴിയിൽ ഇങ്ങനെ പോകുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എതിർ ഡയറക്ഷനിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ലേ, അതേപോലെ തോന്നുന്നതാണ്. ഇത് വളരെ പ്രകാരമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. ഇത് പറഞ്ഞതിന്റെ പേരിൽ ആര്യപ്പെടുന്ന നാട്ടുകാരും കൂടെ അതിന് ശേഷം വന്ന അസ്ട്രോണമേഴ്സ് എല്ലാവരും അതിന്റെ കലശലായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. വേറെ ഒരു സമ്പ്രദായമാണ് അർദ്ധരാത്രിക സമ്പ്രദായം. അത് ദിവസം അർദ്ധരാത്രി നിന്ന് തുടങ്ങുന്നതാണ് നല്ലതെന്നുള്ള സാധാരണ ദിവസം തുടങ്ങുന്നത് ഒന്നുകിൽ സൂര്യോദയത്തിലോ അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിലോ. അപ്പൊ അറബികൾക്കും ജൂതന്മാർക്കും ഒക്കെ സൂര്യ അസ്തമയത്തിലാണ് മറ്റു ദിവസം തുടങ്ങുന്നത്. ഇന്ത്യയില് അങ്ങനെയല്ല, സൂര്യോദയം നിൽക്കാത്ത നമ്മുടെ പഴയ ഭാരതീയ ബ്രാഹ്മണിക്കൽ ആയിട്ടുള്ള ആര്യപ്പെടൽ പറഞ്ഞത് ഇതിന്റെ രണ്ടു കൂടി കൂടി കുറച്ചുകൂടി നല്ലത് അർദ്ധരാത്രി തുടങ്ങുന്നു. ഇതിന്റെ രണ്ടുള്ള ആവറേജ് ചെയ്യാൻ പറ്റും ചാൻസ് ഉണ്ട്. അപ്പൊ അർദ്ധരാത്രി തുടങ്ങുന്ന സംഭവം ഇപ്പൊ നമ്മൾ ഇന്റർനാഷണൽ ആയിട്ട് കൂടുതലും ചെയ്യുന്നുണ്ട് അർദ്ധരാത്രി സമ്പ്രദായം. ഇത്തരത്തിലുള്ള സമ്പ്രദായം അദ്ദേഹം പൊട്ടിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഗ്രഹങ്ങൾക്ക് പ്രകാശമില്ല, പ്രകാശം സൂര്യനാണുള്ളത്. സൂര്യന്റെ പ്രകാശം തട്ടിയിട്ടാണ് ഗ്രഹങ്ങൾക്ക് പ്രകാശം ഉണ്ടാവും. ഇത് അദ്ദേഹത്തിന്റെ അന്നത്തെ വളരെ വിപ്ലവകരമായിട്ടുള്ള. അതുപോലെ യുഗങ്ങൾ ശരിക്കും നാല് യുഗങ്ങൾ അല്ലെങ്കിൽ മഹായുഗത്തിനെ പറ്റിയുള്ള സങ്കല്പമാണ്. അപ്പൊ ഈ നാല് യുഗങ്ങളുടെ വലുപ്പത്തിനെ പറ്റിയിട്ട് ബ്രാഹ്മണിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റ് എങ്ങനെ വെച്ചാൽ 4:3:2:1 എന്നുള്ള അത് കലിയുഗത്തിന്റേത് ഒന്നാണെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ യുഗത്തിന് 2, അതിന് തൊട്ട് യുഗത്തിന് 3, അതിന് തൊട്ട് മുമ്പത്തിൽ 4 അങ്ങനെയാണ് അതിന്റെ കണക്ക്. അതിന്റെ കൃത്യകണക്കിന് വരാം. അതെ യുഗങ്ങളുടെയൊക്കെ വലുപ്പം എന്ന് പറയുന്നത് 4:3:2:1 എന്നുള്ളതാണ് ബ്രാഹ്മണിക്കലായിട്ടുള്ള കൺസെപ്റ്റ്. ആര്യയുടെ പറഞ്ഞത് അങ്ങനെയല്ല, എല്ലാ യുഗങ്ങൾക്കും ഒരേ വലുപ്പമാണ്. ആര്യപ്പണത്തിന്റെ കാലത്തിനൊക്കെ കാണുന്നില്ല, ആര്യപ്പണം പറഞ്ഞില്ലേ കാലം ആദ്യം അറ്റമില്ലാത്തതാണ്. നമ്മൾ ഈ ഗ്രഹങ്ങളുടെയൊക്കെ ചലനം നോക്കി വെച്ചിട്ടാണ് അതിനെ കണക്കൂട്ടുന്നത്. അതിന് ആ അർത്ഥത്തിൽ മാത്രമേ ആ യുഗങ്ങളെ കാണുന്നുള്ളൂ. അല്ലാതെ ഈ ഇവിടെ നടക്കുന്ന ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നായിട്ട് ഇതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ടല്ല, പ്രളയമൊന്നും ഇല്ല അയാളൊന്നും. അപ്പൊ അദ്ദേഹം പറയുന്നത് എല്ലാ യുഗങ്ങൾക്കും ഒരേ വെളിപ്പെടുത്താമല്ല, അതല്ല ഗണിതശാസ്ത്രപരമായിട്ട് സൗകര്യം. വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, അതായത് അദ്ദേഹത്തിന്റെ 1,80,000 കൊല്ലങ്ങൾ അടങ്ങിയ 4 യുഗങ്ങൾ. അപ്പൊ മൊത്തം 43,20,000. ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ജ്യോതിശാസ്ത്രം പഠിക്കാൻ വേണ്ട ഒരു സങ്കല്പം മാത്രമാണ്. ഞാൻ എനിക്ക് വരാം. വേറെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഭൂമി ഉരുണ്ടിട്ടാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഭൂഗോളം സർവതോവൃത്ത, അതാണ് അടിപൊളി. ഭൂഗോളം സർവതോവൃത്ത, ഭൂഗോളം വൃത്താണെന്നല്ല, ഭൂഗോളം വൃത്താന്ന് ഞാൻ ഭൂമി വെട്ടത്തിലാന്നല്ലോ വിചാരിച്ചു, അതല്ല. ഭൂഗോളം സർവതോവൃത്ത, എങ്ങനെയും എങ്ങനെ നോക്കിയാലും അത് അതാണ് ഗോളത്തിന്റെ ഒരു പ്രത്യേകത. ഒരു ഗോളം നമ്മൾ ഏത് സൈഡിൽ നോക്കിയാലും ഗോളം വൃത്താകൃതിയിലാണ്. ഏത് ഇവിടെ നോക്കിയാലും അവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും അല്ലെ ഗോളം വൃത്താകൃതിയിലാണ്. മറ്റേതാണ് ഇപ്പൊ സിലിണ്ടർ എടുത്ത് നോക്കിയാൽ, സിലിണ്ടർ ഒരു ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാ കാണാം, വൃത്തായിട്ടാണ്. വേറെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാലോ റെക്ടാങ്കിൾ ആയിട്ടാണ്. വേറെ ഡയറക്ഷൻ നോക്കിയാൽ വേറെ എന്തെങ്കിലും പോയി. പക്ഷെ ഗോളത്തിന്റെ പ്രത്യേകതയാണ് അത് ഏത് ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാലും, അതാണ് സർവതോവൃത്തം. ഭൂഗോളം സർവതോവൃത്തം.
പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്, വൃത്താന്തങ്ങൾ ഒരു വൃത്താന്തി മാത്രം പറയില്ല, അതിനുശേഷം അത് വീണ്ടും 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 അത് പല രൂപത്തിൽ പറയും. ഞാനത് പറയുന്ന കാര്യത്തിൽ ഒരു ആള് ഒരു പുസ്തകം എടുത്തിട്ട് ഈ ആര്യവടൻ വൃത്തം എന്നൊക്കെയാ പറഞ്ഞത്, അപ്പൊ പിന്നെ സീഡിയെ പോലെയാണ് അയാളുടെ ലോകം അയാളുടെ ഭൂമി എന്നൊക്കെ അറിയുന്ന പുസ്തകം എഴുതിയാക്കാൻ. ഇത്തരത്തിലുള്ള മഹാന്മാരൊക്കെ ഭാവിയിൽ ജനിക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആണ് തോന്നുന്നത് അദ്ദേഹം ഇത്രയും വളരെ വിശദമായിട്ട് പറഞ്ഞു. സീഡി കൊടുത്താൽ എന്താ സീഡിക്കുള്ള കുഴപ്പം? എന്താ സീഡി സർവോദയ കൊടുത്തല്ലോ. അപ്പം ആര്യവടന്റെ ഭൂമി സീഡിനെ പോലെ ഞാൻ പറഞ്ഞിട്ടില്ല, അദ്ദേഹം വേറെ പറഞ്ഞില്ല. കദംബ കദംബത്തിന്റെ പൂരം, കദംബം എന്ന് പറഞ്ഞാൽ കടമ്പ, ശ്രീകൃഷ്ണന്റെ കഥയിലൊക്കെ വരുന്ന കടമ്പ എന്നുള്ളത് നമ്മൾ ശരിക്കും കടമ്പാണെന്ന് അറിയില്ല, ഏകദേശം ഒരു അതുപോലെ ഒരു നമ്മുടെ കാൻഡിൻ്റെ വരുന്ന അതിന്റെ പൂവ് ഗോളാകൃതി, അതിന്റെ മോളെ ആ ഗോളാകൃതിയിലെ മോളെ ചുറ്റുപോളും അതിനൊരു ചെറിയ 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 ചില എന്താ പറയാ ഇതളുകളുണ്ടാവും. അപ്പൊ ഇത് പറഞ്ഞാൽ ഭൂമിയിൽ ചുറ്റുപോറും മനുഷ്യരും മറ്റു ജീവികളും ഒക്കെ ഉള്ളത് എങ്ങനെയാ വെച്ചാൽ ഈ കദംബത്തിന്റെ പൂവിന്റെ ആ ഗോളത്തിന്റെ പുറത്തിനാണ് ഇതെല്ലാം പറഞ്ഞാൽ മനസ്സിലാവാത്ത കുറച്ചുകൂടി ക്ലിയർ ആണ്. ഭൂഗോളം എന്ന് പറയുന്നുണ്ട്, അതിന് അതിനെ മതി, ഗോളം എന്ന് പറഞ്ഞാൽ തന്നെ അതിനേക്കാൾ പിന്നെയും പല കാര്യങ്ങൾ പറയുന്നത് ഈ ഭൂമി ഗോളാകൃതിയിലാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വേറെ ഒരുപാട് പരാമർശങ്ങൾ ഞാൻ പറയുന്നത്. പിന്നെ പറഞ്ഞത് ഇതൊരു തർക്കവിഷയമല്ല എന്ന് ഞാൻ പറഞ്ഞു. ആര്യവടന്റെ ഭൂമി ഇങ്ങനെയാണെന്നുള്ളതിനെ പറ്റി അത് തർക്കത്തിൽ കുഴപ്പത്തിലാവട്ടെ, അവരൊക്കെ വേണ്ടിട്ട് അദ്ദേഹം പരമാവധി ക്ലിയർ ആക്കി പറഞ്ഞിട്ടുണ്ട്. ആര്യവടന്റെ വലിയൊരു അക്കംപ്ലിഷ്മെന്റ് ഇതാണ് പറയുന്നത്, അതായത് ദിവസത്തിന്റെ നീളം. ഈ ദിവസത്തിന്റെ നീളം ഞാൻ ഉദ്ദേശിക്കുന്നത് ദിവസം എന്ന് പറഞ്ഞാല് രണ്ട് രീതിയിൽ കണക്കൂട്ടാം, അതായത് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തി കണക്കൂട്ടാം, അല്ലാതെ നക്ഷത്രങ്ങളെ അടിസ്ഥാനം മറ്റു നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കണക്കൂട്ടാം. അപ്പൊ അതിന് ഒന്നിന് സൗര ദിനെന്നും മറ്റതിന് നക്ഷത്ര ദിനെന്നും. ഈ സൗര ദിനാണ് നമ്മുടെ 24 മണിക്കൂർ, പക്ഷെ നക്ഷത്ര ദിനം തന്നെയൊക്കെ എന്താ നക്ഷത്ര ദിനം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ രാത്രി ഇങ്ങനെ മേലോട്ട് നോക്കിട്ട് നക്ഷത്രത്തെ കണ്ടുവന്നിരിക്കാം, പിന്നെ നാളെ വീണ്ടും അതേ നക്ഷത്രം നമ്മുടെ തലയുടെ മോഡ് വരും. ഇതിനിടയിലുള്ള സമയത്തിനെയാണ് ഒരു നക്ഷത്ര ദിനം എന്ന് പറയുന്നത്. ഇതിന്റെ നീളം അദ്ദേഹം വളരെ കൃത്യമായി കണക്കൂട്ടി നടന്നത് 23 മണിക്കൂർ 56 മിനിറ്റ് 4.1 സെക്കൻഡ്. ഇന്നത്തെ വാല്യൂ 23 മണിക്കൂർ 56 മിനിറ്റ് 4.091 സെക്കൻഡ് എന്നുള്ളതാണ് കൃത്യമായ കണക്ക്. ഇത്ര അക്യുറേറ്റ് എങ്ങനെയാണ് വന്നുള്ളത്? ഈ ആര്യവട്ടം ഇതുപോലത്തെ കാര്യങ്ങളൊന്നും അതിന് മുമ്പുള്ള പുസ്തകങ്ങളൊന്നും പകർത്തുകയല്ല ചെയ്തത്. അന്നുണ്ടായിരുന്ന മറ്റ് പല സിദ്ധാന്തങ്ങളുണ്ട്, ഒരുപാട് ജ്യോതിശാസ്ത്ര സിദ്ധാന്തങ്ങളാണ് നിലവിലുള്ളത്. ഇതിലൊക്കെ പറഞ്ഞ ഈ ആസ്ട്രോണമിക്കൽ പാരാമീറ്റേഴ്സ് ഒക്കെ അദ്ദേഹം മാറ്റി പുതിയ പാരാമീറ്റേഴ്സ് ആണ് അദ്ദേഹം. അപ്പൊ ഇത് അദ്ദേഹം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിച്ചു കൊടുക്കുക. അപ്പൊ ആര്യഭട്ടന്റെ ഒരു പ്രധാനപ്പെട്ട ആര്യഭട്ടന്റെ ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവർത്തനത്തിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഉള്ള വാല്യൂസ് ആണ് അദ്ദേഹം, അല്ല പുസ്തകങ്ങളിൽ പരമ്പരാഗതമായിട്ട് പറഞ്ഞു കിട്ടിയതല്ല. ഇത് അദ്ദേഹത്തിന്റെ ശാസ്ത്രീയമായിട്ടുള്ള ഈ ചിന്താഗതി വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷണം നടത്തുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും കൃത്യമായിട്ട് ഈ ദിവസത്തിന്റെ നീളം കണ്ടെത്താത്തത്. പക്ഷെ ഇതൊക്കെ സംശയിക്കപ്പെട്ടതാണ്, കാരണം ഈ ആര്യഭടൻ ഇതൊക്കെ കണ്ടുപിടിച്ച യൂണിറ്റിനെ പറ്റിയൊക്കെ ശരിക്കും ഞാൻ ഇതിനെപ്പറ്റി ശാസ്ത്രീയമായിട്ട് നോക്കിയിട്ടില്ല. ഈ ഇത്ര കൃത്യമായിട്ടൊക്കെ ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. മാത്രം അദ്ദേഹത്തെ അതിനുവേണ്ടി ഉപയോഗിച്ച യൂണി പഴയ കാലത്തെ യൂണിറ്റ് സമയത്തിനെ കുറിച്ചൊക്കെയുള്ള യൂണിറ്റുകളെ പറ്റി ഒരുപാട് കണ്ടുപിടിച്ചു. പ്രാണൻ എന്നൊക്കെ പറഞ്ഞവരെ എന്താ പറയാ ഒരുപാട് തരത്തിലുള്ള യൂണിറ്റുകളെ പറ്റി. ഈ യൂണിറ്റുകൾക്കൊന്നും പലതിന് വളരെ കൃത്യമായ നിർവചനങ്ങളൊന്നുമില്ല. അപ്പോ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളെ എനിക്ക് തോന്നുന്നത് കൂടുതൽ സൂക്ഷ്മമായിട്ട് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ചുമ്മാ ഇവിടെ പറയുന്നതാണോ അതോ വാസ്തവത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത് എനിക്കൊന്ന് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ടത് ആവശ്യമാണ്. മധുര അദ്ദേഹം എങ്ങനെയാണ് കിട്ടിയെന്നുള്ളതെല്ലാം ആര്യവടയത്തിൽ വളരെ 121 ശ്ലോകം മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് എല്ലാം എല്ലാ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളിലൊക്കെ ഒരു കാച്ചി പൊറുക്കിയ ഒരു രൂപം മാത്രമേ കാണാം. പിന്നെ ഈ അതിന്റെ വ്യാഖ്യാതാക്കൾ അതെങ്ങനെ ഒരുപാട് വിവരങ്ങൾ കൊടുത്തത്
ഈ അക്കാദകൾ പറയുന്നത് 100% വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആര്യഭടന്റെ ശേഷം ഒരുപാട് കാലഘട്ടത്തിലാണ് പല അക്കാദകളും എഴുതുന്നത്. അവര് പലരും അതിൽ അവരുടേതായ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. 100% പദത്തെ ആര്യഭടൻ വിചാരിച്ചപ്പോൾ തന്നെ കോണുന്നു. അപ്പൊ ഇതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ആര്യഭടീയത്തിൽ അല്ലറ ചില്ലറ തിരുത്തലുകൾ വരെ നൽകിയെന്ന് ആര്യഭട്ട വേറെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് ഈ ഭൂമി ഉണ്ടാക്കിയത് 4 ഭൂതങ്ങൾ 4 അഭിപ്രായങ്ങൾ. ഇത് ഭയങ്കര കോൺട്രവേഴ്സിയാണ്. കാരണം വെച്ചാല് ഇന്ത്യയിലുള്ള എല്ലാ ദാർശനികരും പഞ്ചഭൂത സിദ്ധാന്തത്തെ പറ്റിയാണ് പറഞ്ഞത്. വിശേഷം ബ്രാഹ്മണിക്കൽ ഹിന്ദു മതത്തിന്റെ ആൾക്കാരെല്ലാവരും പഞ്ചഭൂത സിദ്ധാന്തം 5 ഭൂതങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചത്തിലെ എല്ലാ സാധനവും ഉണ്ടാക്കുന്നത്. പക്ഷെ ആര്യഭട്ട പറഞ്ഞത് 4 കൊണ്ടാണ് ഭൂമി ഉണ്ടാക്കുന്നത്. അത് സത്യപ്പെട്ട ശ്രുതി ബ്രാഹ്മണിക്കൽ പാരമ്പര്യ സ്മൃതി പാരമ്പര്യത്തിന്റെ എതിരായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള ബ്രാഹ്മണരുടെ കഥയാണ്.
43,20,000 കൊല്ലത്തിന്റെ ഒരു മഹായുദ്ധം. ഈ മഹായുദ്ധത്തിന് 4 യുഗങ്ങളായിരുന്നു. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതിന്റെ വലിപ്പങ്ങൾ പറഞ്ഞു എങ്ങനെ വെച്ചാല് 4:3:2:1 എന്നുള്ള ക്രമം എന്ന് പറഞ്ഞ അർത്ഥം കലിയുഗം 4,32,000 കൊല്ലങ്ങളും ദ്വാപരയുഗം 8,64,000 കൊല്ലങ്ങളും ആണെങ്കിൽ ത്രേതായുഗം 12,96,000 കൊല്ലങ്ങളും കൃതയുഗം 17,28,000 കൊല്ലങ്ങളും അങ്ങനെ ഒക്കെപ്പാടെ കൂടി 43,20,000 ഇതിൽ പറഞ്ഞ യുഗങ്ങളൊക്കെ നമ്മുടെ മറ്റു പല മിത്തോളജിയൊക്കെ ആയിട്ട് പറഞ്ഞിരുന്നു. ദ്വാപരയുഗത്തില് ശ്രീകൃഷ്ണൻ, ത്രേതായുഗത്തില് രാമൻ, അങ്ങനെ എന്തൊക്കെ പല പല കാര്യങ്ങളാണ്. കലിയുഗം ഈ കലിയുഗം തുടങ്ങിയത് എന്താന്നുള്ളതിനെ പറ്റി തന്നെ ഒരു കണക്കുണ്ട്. കലിയുഗം തുടങ്ങിയത് 3,102 BCE February 17-18 ആ തീയതികൾക്കിടയിലുള്ള അർദ്ധരാത്രി അപ്പോഴാണ് കലിയുഗം തുടങ്ങുന്നത്. BCE 3,000 അപ്പം അതായത് 5,000 കൊല്ലങ്ങൾ 3,102 BCE February 17-18 ഇടയിലുള്ള അർദ്ധരാത്രിയാണ് കലിയുഗം. ഈ യുഗങ്ങളെ മഹായുഗങ്ങളും പറ്റി പറഞ്ഞല്ലോ. അങ്ങനെയുള്ള 71 മഹായുഗങ്ങൾ കൂടിയാണ്. മഹായുഗം അങ്ങനെ 4 യുഗങ്ങൾ കൂടിയാണ് ചതുർയുഗം. അങ്ങനെ 71 മഹായുഗങ്ങൾ കൂടിയാൽ അതിന് മന്വന്തരം. അങ്ങനെ ഓരോ മന്വന്തരത്തിൽ ഓരോ മനു ഉണ്ടാവണം. മനുവാണ് ആദ്യത്തെ. പിന്നെ 1,000 മഹായുഗങ്ങൾ അടങ്ങിയ ഒരു കൽപ്പം നടക്കണം. മഹായുഗം പോരാഞ്ഞിട്ടാണ് 1,000 മഹായുഗം കൂടി അടങ്ങിയ മഹായുഗം. 43,20,000 കൊല്ലാണ് മഹായുഗം. അതിന്റെ 1,000 ഇരട്ടിയാണ് ഒരു കൽപ്പം. കൽപ്പാന്ത കാലം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ശ്വേതവരാഹം എന്നുള്ള കൽപ്പാണ് ഇപ്പൊ നിലനിൽക്കുന്ന കൽപ്പം. ഇപ്പോഴത്തെ കൽപ്പം എന്ന് പറയുന്നത് ശ്വേതവരാഹം വന്നു. ആ കൽപ്പത്തിലെ 6 മന്വന്തരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതില് 7-ാമത്തെ വൈവസ്വത മന്വന്തരാണ് നടന്നത്. ആ മന്വന്തരത്തില് 27 മഹായുഗങ്ങൾ കഴിഞ്ഞു. മഹായുഗം 4 യുഗങ്ങൾ കൂടി തന്നെ മഹായുഗം. അങ്ങനെ 27 മഹായുഗങ്ങൾ കഴിഞ്ഞു പോയി. 28-ാമത്തെ മഹായുഗമാണ് ഇപ്പൊ നടക്കുന്നത്. 28-ാമത്തെ മഹായുഗത്തിൽ 3 യുഗങ്ങൾ കഴിഞ്ഞു പോയി. 4-ാമത്തെ കൽപ്പം കലിയുഗം. ആ കലിയുഗം തുടങ്ങിയത് എന്താണ്? 3,102 February 17-18 ഇങ്ങനെയാണ്. ഒരു കൽപ്പം എന്ന് പറഞ്ഞത് 14 മനു അല്ലെങ്കിൽ 18 യുഗങ്ങള്, ഒരു മനു എന്ന് പറഞ്ഞാൽ 72 മഹായുഗങ്ങള്, ഒരു മഹായുഗം എന്ന് പറഞ്ഞാൽ 43,20,000 കൊല്ലങ്ങള്, ഒരു മഹായുഗം 4 യുഗങ്ങളായിട്ട് വേർതിരിക്കും. ഓരോ യുഗത്തിനും 10,80,000 കൊല്ലങ്ങളായിരുന്നു. ഈ ഓരോ യുഗങ്ങളും ഇതൊക്കെ ഇതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ മറ്റേ ചെയ്തതിനു ശേഷം അദ്ദേഹം വീണ്ടും കാര്യത്തിൽ ഒരു യുഗത്തിന് അദ്ദേഹം ഈ മഹായുഗത്തിന് 4 യുഗങ്ങളായി തിരിച്ചല്ലോ. അതിലുള്ള ഓരോ യുഗത്തിനെയും അദ്ദേഹം നിന്നറിയോ 2 ഭാഗങ്ങളായി ഉപസർപ്പിണി, ഉത്സർപ്പിണി ആൻഡ് അപസർപ്പിണി. 2 ഭാഗങ്ങൾ, 2 ഈക്വൽ ഭാഗങ്ങളായിരിക്കും. അതിൽപ്പെട്ട ഉത്സർപ്പിണിനെ വീണ്ടും ദുഷമ ആൻഡ് സുഷമ എന്നുള്ള 2 ഭാഗങ്ങളായിട്ട് വീണ്ടും നിൽക്കുന്നുണ്ട്. അപസർപ്പിണി അതേപോലെ സുഷമ ദുഷമ എന്നുള്ള 2 ഭാഗങ്ങളായി ഈ പറഞ്ഞ അവസാനം പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ജൈന ജ്യോതിശാസ്ത്രം അല്ലാതെ അതൊന്നും ബ്രാഹ്മണിക്കലായിട്ടുള്ള വേദ സ്മൃതി ആ കൂട്ടര ആൾക്കാരുടെ ബ്രാഹ്മണിക്കൽ രീതിയിലൊന്നും ഉള്ള കാര്യങ്ങളല്ല. ജൈന പാരമ്പര്യത്തിൽ വന്ന മാത്രമല്ല ഈ കുസുമപുരം എന്ന് പറഞ്ഞ ഇദ്ദേഹം
കുസുമപ്പുരി അഭ്യർത്ഥിച്ചത് ഞാനെന്നാണ്. കുസുമത്താണ് ഞാൻ അയാളുടെ തിയറിക്ക് ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു പറഞ്ഞത്. അവിടെ ജൈനന്മാരുടെ വലിയൊരു പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പം ജൈനന്മാരുടെ സ്വാധീനം കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇത്തരത്തിലുള്ള ഒരു രീതി അദ്ദേഹം. അതേപോലെ നമുക്കെല്ലാം ഈ ഇതിലൊന്നും എന്താ പറയാ പുരാണങ്ങളുമായിട്ടൊന്നും അദ്ദേഹം ഇതിനെ ബന്ധിപ്പിക്കാതെ ശാസ്ത്രീയമായിട്ട് ഗ്രഹങ്ങളുടെ ഗണനയെ ആവശ്യപ്പെട്ട് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഒരു സംഗമം. ഇതവിടെ ചോദിച്ചത് എന്താണ് ഈ യുഗം എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്, മായ എന്ന് പറഞ്ഞത് കൽപ്പത്തോട്ട്. അപ്പൊ ഇതിനെ കുറിച്ച് കടക്കഴിഞ്ഞാൽ ഈ ഗ്രഹങ്ങളെല്ലാം ഈ രാശിചക്രത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഇതിലെ തമയത്തെ ഓരോ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്ന ഓരോ സ്പീഡിലാണ്. അപ്പൊ ഇവരിങ്ങനെ എടുക്കുന്ന ഒരു കൺസെപ്റ്റ് എന്താ, ഒരു പ്രത്യേക സമയത്ത് എല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെ ഈ രാശിചക്രത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ അങ്ങനെയാണ് പിന്നെ കണക്കൂട്ടിയെടുക്കാനാണ് മനസ്സിലായി. രാശിചക്രം എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ ചുറ്റുപോലെ കിടക്കുന്ന ആകാശ ഖഗോളം എന്ന് പറയാം. നമ്മുടെ ഭൂമിയിലെ നമ്മളിങ്ങനെ വളർന്നിടന്ന് കഴിഞ്ഞാൽ ഭൂമി ഒരു പൊട്ടകമത്തേക്ക് പോലെ കാണുന്നുണ്ട് ഭൂമിയുടെ ആകാശം. അതേപോലെ ഒരു പൊട്ട അടിയിലുണ്ട്, അവർ രണ്ടു കൂടി കൊടുക്കുമ്പോൾ ഒരു ഗോളാവില്ല. ആ ഖഗോളത്തിന് ആകാശഗോളത്തിനെ പറ്റിയാണ്. ആ ആകാശഗോളത്തിന്റെ ഒരു പ്രത്യേക സ്ട്രിപ്പാണ്, ആ സ്ട്രിപ്പ് കൂടെയാണ് ഗ്രഹങ്ങള് ചന്ദ്രനൊക്കെ സഞ്ചരിക്കുന്നത്. അതിനെയാണ് നമ്മള് രാശിചക്രം. ഈ രാശിചക്രത്തിലൂടെയുള്ള ഗ്രഹങ്ങളുടെയും സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ സഞ്ചാരത്തിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഓരോന്നും ഓരോ സ്പീഡിലാണ്. അപ്പൊ ഇതിനെ കണക്കൂട്ടിലെ കണക്കാണെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇതെല്ലാം കൂടി ഒരേ സ്ഥലത്തായിരുന്നു എന്നുള്ള സങ്കല്പം വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്കൂട്ടാൻ കഴിയും. പക്ഷെ അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം, വലിയൊരു കാലയളവ് എടുത്താൽ മാത്രമല്ലേ ഇതെല്ലാത്തിനും കൂടി ഒരുമിച്ച് നോക്കാൻ പറ്റുള്ളൂ. ചിലപ്പോ നമ്മള് വലിയ കൊടുത്ത മാറ്റുന്നതായിരിക്കാം മൈതാനത്തില്, എന്നിട്ട് കുറെ കുട്ടികളോട് നിങ്ങൾ ഇഷ്ടം പോലെ ഓടിക്കോ അവർക്ക് കൂടെ എന്ന് പറഞ്ഞതായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് ഇത് കൂടെ ഓടുന്നതായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കാം, ഓരോ കുട്ടികളും ഓരോ സ്ഥലത്തല്ലേ എല്ലാവരും ഒരു സ്ഥലത്തേക്ക് പോകണമെന്നില്ല. പക്ഷെ എന്ത് ചെയ്യണം, ഒരുപാട് കാലം കഴിയുമ്പോഴേക്കും എല്ലാ ഗ്രഹങ്ങളും ഒരു സ്ഥലത്താവാനുള്ള സാധ്യത. അപ്പൊ അങ്ങനത്തെ ഒരു സാധ്യത സമയമാണ് രാഹുകേതുവിന്. രണ്ടിലും കൂടെ ഒപ്പിക്കാൻ പറ്റില്ല, കാരണം അത് 90 ഡിഗ്രി. രാഹുകേതു എന്നുള്ളത് എങ്ങനെയാ അറിയോ, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് സാങ്കല്പിക ബിന്ദുക്കളാണ്. അപ്പൊ രണ്ടും കൂടി ഒപ്പിക്കുക, അപ്പൊ ഒന്നിനും ഒപ്പിക്കട്ടെ, ഒന്നിനും ഒപ്പിക്കാൻ പറ്റില്ല, മറ്റേതാ പറ്റില്ല. അപ്പോ ഇതിനുള്ള സൂത്രമാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്ന വലിയൊരു കാലയളവ് നമുക്ക് എടുക്കാം. ഈ കാലയളവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ, ഈ കാലയളവ് ഓരോ ഗ്രഹങ്ങളും എത്ര വട്ടം ചുറ്റി നമുക്ക് ചോദിക്കാം. കൃത്യമായിട്ടുള്ള ഒരു ഇൻഡിജർ ആയിട്ട് അതിന് കിട്ടണം. വലിയൊരു കാലയളവാണ് അങ്ങനെ ആണ് ഈ വലിയ ഈ കൽപ്പം യുഗം മഹായുഗം തുടങ്ങിയുള്ള കണക്കുകൾ. അപ്പൊ കൽപ്പത്തിന്റെ കൂടെ അയകളും ഇതാണ്, മഹായുഗത്തിനേക്കാളും ഇതാണ് കൽപ്പം. അപ്പൊ കൽപ്പത്തിന്റെ തുടക്കത്തിൽ എല്ലാം ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്ത് ചോദിക്കാം. ഒരു കൽപ്പത്തിലെ ഓരോ ഗ്രഹങ്ങളും എത്ര തവണ ചുറ്റുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് മനസ്സിലാക്കാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ടാണ് ജ്യോതിശാസ്ത്രത്തില് ഈ കൽപ്പം മഹായുഗം തുടങ്ങിയുള്ള കണക്കുകൾ. പക്ഷെ അതിനെ മിത്തോളജിയായിട്ടും മറ്റു പല കാര്യങ്ങളുമായിട്ടും ബന്ധിപ്പിക്കുന്ന പ്രവണതയുണ്ട്. പക്ഷെ ആര്യപ്പെട്ട് അതിനൊന്നും ഇല്ല, അദ്ദേഹം ഇതിനെ ജ്യോതിശാസ്ത്രപരമായിട്ട് മാത്രം ശാസ്ത്രീയമായിട്ട് തന്നെ കണ്ടു. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതൊരു കമ്പ്യൂട്ടേഷണൽ ഡിവൈസ്. ഇപ്പൊ നമുക്ക് പറയാം ശനി മെല്ലെ സഞ്ചരിക്കുള്ളൂ. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ശനി എത്ര വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്? അതിനെന്ത് ചെയ്താൽ മതി, ഒരു കൽപ്പത്തിൽ അല്ലെങ്കിൽ ഒരു മഹായുഗത്തിൽ എത്ര തവണ ശനി ചുറ്റും പറഞ്ഞാൽ. അപ്പൊ ഇത് ആദ്യം മനസ്സിലാക്കാൻ പറ്റുന്ന എന്ത്, ശനി ഒരു പ്രത്യേക യൂണിറ്റ് സമയത്തിനുള്ളിൽ എത്ര ദിവസം ചെയ്യണം, ഇതിനു വേണ്ടിയിട്ടുള്ള. അപ്പൊ ഇതൊരു കമ്പ്യൂട്ടേഷണൽ ആയിട്ടുള്ള ഒരു രാഹുകേതു തന്നെയാണ്. രാഹുകേതു ഗ്രഹണം തന്നെ, രാഹുകേതു എന്താണ്, രണ്ട് സൂര്യന്റെയും ചന്ദ്രന്റെയും പാതകള് ഇന്റർസെക്ട് ചെയ്യുന്ന രണ്ട് സാങ്കല്പിക ബിന്ദുക്കളും. അത് ആവശ്യത്തിന് അറിയാം ഗ്രഹണം കണക്കുണ്ടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അതാണ് ഇതിന് ഈ ആര്യഭട്ടന്റെ വിപ്ലവകരമായ ആശയങ്ങളൊക്കെ ഭയങ്കര അത് ഏറ്റവും കൂടുതൽ ആര്യഭട്ടന് ചിന്ത പിടിച്ച ആളാണ് ബ്രഹ്മം. ബ്രഹ്മത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗണിതശാസ്ത്രജ്ഞൻ കൂടിയാണ്. പക്ഷെ ആര്യഭട്ടന് ചിന്ത പിടിക്കുന്ന കാര്യത്തിൽ വന്ന സമ്മാനം ബ്രഹ്മപുത്ര.
അത് വേറെ ആർക്കും കൊണ്ടാൻ പറ്റില്ല. ചിത്ര വെക്കുന്ന കാര്യത്തിൽ ഒന്നും നന്നായിരുന്നു. ഇപ്പൊ പറഞ്ഞു ഭൂമി ഇങ്ങനെ തിരിയാണ് ഇത്ര സ്പീഡിലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഉഴുന്ന് അത് തുടക്കം തുടങ്ങിയത്, അതുപോലെ അങ്ങനെയാണെങ്കിൽ വലിയ വലിയ ഉയരമുള്ള സാധനങ്ങളെല്ലാം വീഴില്ല. ഭൂമി ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ തിരിയുവാണെങ്കിൽ ഭൂമിയിലുള്ള ഉയരമുള്ള സാധനങ്ങളൊക്കെ വീഴില്ലേ എന്ന് പറഞ്ഞു. ഇതുപോലെ പല വിമർശനങ്ങളും പ്രധാനമായിട്ടും ഇവര് ദേഷ്യം പിടിച്ച കാര്യങ്ങള് ഇതാണ്. നിലവിലുള്ള ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട സങ്കല്പങ്ങളൊക്കെ ഇയാൾ ചോദിക്കും. ശാസ്ത്രീയമായ സ്വഭാവമുണ്ടല്ലോ ഇതിന് ഭയങ്കര ദേഷ്യം. അപ്പൊ അന്നത്തെ ബ്രാഹ്മണിക്കൽ ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഇതിനെ ഈവൻ നന്നായിട്ട് ജ്യോതിശാസ്ത്രം പഠിച്ച ബ്രഹ്മപുത്രൻ പോലെയുള്ള ആൾക്കാർ പോലും വളരെ കർഷകർ. Since Aryabhatta knows nothing of mathematics, celestial sphere or time, I have not mentioned his demons. So, Aryabhatta kuttanu parnam theeyilla ayalku endha paraya kanakku arivilla endha paraya khagolathine petti arivilla samayathine petti arivilla ayale kuttanu parnam theeyilla ken angana ayil nikka samay billiyettilla. It is impossible to enumerate all the demerits of Aryabhatta. ബൃഹസ്സംഹിതയിലെ ബ്രഹ്മസ്ഫുട സിദ്ധാന്തം, ബ്രഹ്മസ്ഫുട സിദ്ധാന്തത്തിൽ ബ്രഹ്മസ്ഫുട സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്നു ആര്യഭടന്റെ തെറ്റുകളെ പറഞ്ഞാൽ തീരും. അപ്പൊ നിങ്ങൾ പറയും ആര്യഭടൻ ചില കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ. ആര്യഭടൻ ഇതുണ്ടായിട്ടൊന്നല്ല. നിങ്ങൾ ഈ മരത്തുമില് ചില ചില പുഴു ഇങ്ങനെ തിന്നുകണ്ടോ, മരത്തിന്റെ ഒരു കഷ്ണം ഇങ്ങനെ വെയിലും മഴയൊക്കെ ഏറ്റിങ്ങനെ ഇറക്കുന്നിരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും, അതിൽ ചില ചില പുഴുക്കളൊക്കെ വന്നിട്ട് ആ മരം ഇങ്ങനെ തിന്നുകണ്ടല്ലേ. അങ്ങനെ തിന്നുമ്പോ അതിൽ നിന്ന് ചില ചില രൂപങ്ങൾ ഉണ്ടല്ലേ, ആ രൂപങ്ങൾ ചിലപ്പോ ചില ചില അക്ഷരങ്ങളെ പോലെ ഉണ്ടല്ലേ, മയിലക്ഷരങ്ങളെ പോലെ കഴിഞ്ഞു. അത് ആ പുഴു ഇങ്ങനെ അക്ഷരം എഴുതിയതാണ് എഴുതിയതാണോ പുഴുനക്ഷരം അറിയോ, പുഴുനക്ഷരം അറിയാം, പുഴുന്നത് നിന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു അക്ഷരാത്തരം പോലെ നിങ്ങൾക്ക് തോന്നിപ്പോയി തോന്നും. അത് പുഴുവിന്റെ ഗുണം തോട്ടുന്നല്ലോ, പുഴു വേണ്ടി നല്ല അക്ഷരം നടക്കാറില്ല. അതേപോലെ ആര്യഭടൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോ ഇഷ്ടമാണ്. ബ്രഹ്മപുത്രൻ ആര്യഭടനെ പറ്റി ഇഷ്ടപ്പെട്ടിട്ട് ഒന്നാം സ്ഥലം ആര്യഭടനെ ചിത്ര കാര്യത്തിൽ വേറെ ഒരാളും എനിക്ക് തന്നെ ഇത്രയും രൂക്ഷമായിട്ടാണ് പരാമീന്ന് പറയുന്നില്ല. ആര്യഭടന്റെ സിദ്ധാന്തങ്ങള് പല സ്ഥലത്ത് ഈ ഭൂമി തിരിയുന്നതിനൊക്കെ ആര്യഭടൻ ഗ്രഹണം ഉണ്ടാവുന്നത് ആര്യഭടൻ പറഞ്ഞറിയോ ഈ നിഴലോടാണ്. സൂര്യനും ചന്ദ്രനും ഒക്കെ ഉള്ള നമ്മുടെ സാധാരണ ശാസ്ത്രജ്ഞർ ഇതൊക്കെ ആര്യഭടൻ പറയാൻ പറ്റുന്നത് വരാഹമിയെന്ന് പറയാൻ പറ്റുന്നത് ബ്രഹ്മപുത്രനും പറയാൻ പറ്റും. പക്ഷെ തമാശ എന്ന് വെച്ചാൽ ഈ ബ്രഹ്മപുത്രനും വരാഹമിയിലൊന്നും ഇത് പബ്ലിക്കായിട്ട് സമ്മതിക്കാൻ പറ്റില്ല. കാരണം ഇവരൊക്കെ ബ്രാഹ്മണരാണ്. ഇവരുടെ സംസ്ഥാനം ഗ്രഹണം ഉണ്ടാവുന്നതിനെ കുറിച്ചൊരു ഒഫീഷ്യലായിട്ടുള്ള തിയറി ഉണ്ട്. ആ തിയറി ഇതിനുള്ള ആധാരങ്ങളുണ്ട്. ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവരെ സമുദായത്തെക്കാരെല്ലാവരും ഇവരെ ഒന്നിനും സമുദായത്തെ പുറത്താക്കി അല്ലെങ്കിൽ തല്ലി. അപ്പൊ ഇവരൊക്കെ തടി രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവരെന്താ പറഞ്ഞറിയോ, ആര്യഭടൻ കണക്കിലൊക്കെ പറഞ്ഞതൊക്കെ സംഭവിച്ചു. പക്ഷെ എന്താ പറയുക, ആര്യഭടന്റെ ഈ മായ സിദ്ധാന്തങ്ങളൊക്കെ ഇവരെ എതിർത്തു. അൽബറൂണി എന്നിട്ടൊരു പേർഷ്യൻ പണ്ഡിതൻ ഇന്ത്യ സന്ദർശിക്കാൻ മാറ്റി വെറും കാഴ്ചകളിലാണ് മാത്രമല്ല ഇതാരം കയറുക, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വിവിധ ശാസ്ത്ര വിഷയങ്ങളിലും വേദങ്ങളില് ആധ്യാത്മികമായ കാര്യങ്ങള് മതം ജീവിത രീതി ഇങ്ങനെ എല്ലാ കാര്യങ്ങളെ പറ്റി വളരെ സൂക്ഷ്മമായിട്ടുണ്ട്. അല്ലെ വെറുതെ ഇങ്ങനെ കണ്ട് കാഴ്ചകൾ കണ്ടുപോയല്ലേ, ഇവിടെ താമസിച്ച് ഇവിടുത്തെ ജീവിത രീതിയെ പറ്റി, ചിന്തകളെ പറ്റി, ദർശനത്തിനെ പറ്റി, മതത്തിനെ പറ്റി, ജ്യോതിഷത്തിനെ പറ്റി, ജ്യോതിശാസ്ത്രത്തിനെ പറ്റി, ഗണിതശാസ്ത്രത്തെ പറ്റി ഒക്കെ അങ്ങനെ ഫിസിക്സിനെ പറ്റി, കെമിസ്ട്രിയെ പറ്റി ഒക്കെ ഇന്ത്യയിൽ നടന്നതിനെ പറ്റി വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട്. വിശദമായി വലിയൊരു ഗ്രന്ഥ അതെയാണ് ഈ കഥ. ഈ മൂന്നാൾക്കാരെ അദ്ദേഹം പഠിച്ചു നോക്കിയപ്പോ ആര്യഭടൻ നല്ല വിവരമുള്ള ഒരാളാണ്, കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്, വളരെ ബഹുമാനിന്റെ ആളാണ്. അതിൽ ആര്യഭടിയും ഒക്കെ റഷ്യയിലേക്കും അറബ് ഭാഷയിലേക്കും ഒക്കെ തദ്ദേശം ചെയ്തിട്ട് അവർക്കൊക്കെ അറിഞ്ഞാണ് നോക്കി. ബ്രഹ്മപുത്രനും വരാഹമിയരൊക്കെയോ അവരും നല്ല വിവരമുള്ള ആൾക്കാരാണ്, മോശക്കാരല്ല, അവർക്ക് ഇതൊക്കെ മനസ്സിലാവുന്ന നിൽക്കാറ്. പക്ഷെ എഴുത്ത് കണ്ട ഇങ്ങനെയാണ് അൽബുരോണിക്ക് ഭയങ്കര സഹതാപം തോന്നിക്കാറ്. വിവരമില്ലാത്തിട്ടാണ് ആര്യഭടനെ കുറ്റം പറയണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവരങ്ങനെയുള്ള ഇവർക്ക് ആര്യഭടൻ ചെയ്തതെല്ലാം ശരിയാണെന്ന് ഇവർക്ക് ബോധ്യമുള്ള ആൾക്കാർ, എന്നിട്ട് ഇവർ ആര്യഭടനെ കുറ്റം പറയും.
തടി രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ഇതൊന്ന് പറഞ്ഞാൽ സത്യം ആര്യമണി പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. സോക്രട്ടീസിനെ കൊന്നില്ലേ, അതേപോലെ ഇവരെ കൊല്ലും. അത് കൊണ്ട് തടി രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവര് പറഞ്ഞതായിരിക്കും. അല്ലാതെ ഇവർക്ക് ഇത് അറിയാത്തതെന്നാണ്. കാരണം ഈ സംഗതികള് ഗണിതശാസ്ത്രം ജ്യോതിശാസ്ത്രം ഒക്കെ നന്നായിട്ട് അറിയുന്നവർ തന്നെയാണ് ബ്രഹ്മഗുപ്തനും വരാഹമിയാണ്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൽക്കാലം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി സമൂഹത്തിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവര് ബ്രാഹ്മണരാണ്. അപ്പൊ ആ ബ്രാഹ്മണരുടെ മതത്തിന്റെ എന്താ പറയാ എതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പുറത്താക്കും, അവരൊക്കെ ചിലപ്പോ കൊന്നു വരും, അവർക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം എന്താ പറയാ അതിനനുസരിച്ച് നിന്നതായിരിക്കും എന്ന് ആണ് ഇതിന് അൽബിറോണി ഒരു സമാശ്വാസം കണ്ടിട്ടുണ്ട്. ഈ ആര്യഭടന്റെ പേരിൽ തന്നെ വേറൊരു ഗണിതശാസ്ത്രം കൂടിയിട്ടുണ്ട്. കുറെ കാലത്തിന് ശേഷം വരുന്ന ആര്യഭടൻ രണ്ടാമൻ, അദ്ദേഹം 950 കാലത്താണ് വന്നത്. അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നു, മഹാ ആര്യ സിദ്ധാന്തം, അല്ലെങ്കിൽ ആര്യ സിദ്ധാന്തം പറഞ്ഞത് വേറെ ആര്യഭടനാണ്. അപ്പൊ രണ്ട് ആര്യഭടന്മാർ എന്തായിട്ടുണ്ടായിരുന്നു, മൂന്ന് ആര്യഭടൻ തന്നെ ഉണ്ടായിരുന്നു എന്ന് ചില സംശയങ്ങളാണ്. അൽബിറോണി തന്നെ വേറെ ആര്യഭടനെ പറ്റി പറയുന്നുണ്ട്, അത് ഏത് ആര്യഭടനെ പറ്റി വളരെ സംശയം. പക്ഷെ ഏതായാലും നമ്മളെ തൽക്കാലം രണ്ട് പ്രധാനപ്പെട്ട ആര്യഭടന്മാരെ പറ്റി നമുക്ക് പഠിക്കാമല്ലോ. ഇത് രണ്ടാമത്തെ ആര്യഭടനാണ് ഈ പറഞ്ഞാല്. നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ആര്യഭടൻ ഒന്നാമൻ തന്നെ. മൂന്നാം മറ്റൊരു ആര്യഭടനെ പറ്റി നമുക്ക് തൽക്കാലം അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ആര്യഭടൻ ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ട് സംശയം ഈ പലരുടെ കൃതിയിൽ വായിച്ചു വെച്ചാൽ തോന്നുന്നുണ്ട്. അത് തെറ്റിദ്ധാരണ കൊണ്ടാണോ അതോ